നമസ്കാരം. വർഗീയതയിലേക്കും തീവ്രവാദ സ്വഭാവങ്ങളിലേക്കും യുവജനങ്ങളെ ആകർഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ടെന്ന് സി പി എം മാർഗരേഖയിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രൊഫഷണൽ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് വിദ്യാസമ്പന്നരായ യുവതികളെ ആ വഴിയിലേക്ക് ചിന്തിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളുണ്ട്. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സംഘപരിവാറിൻ്റെ പ്രവർത്തനങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ അരക്ഷിതാവസ്ഥയുണ്ടാക്കിയിട്ടുണ്ട്. മുസ്ലിം സംഘടനകളിൽ നുഴഞ്ഞുകയറി പ്രശ്നങ്ങളുണ്ടാക്കാൻ മുസ്ലിം വർഗീയ തീവ്രവാദ രാഷ്ട്രീയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിനായി പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ആശയപരമായ വേരുകൾ മുസ്ലിം സമൂഹത്തിലും പൊതുസമൂഹത്തിലും വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഈ സാഹചര്യം ഉപയോഗിച്ച് നടത്തുന്നു. താലിബാൻ പോലുള്ള സംഘടനകളെ പോലും പിന്തുണയ്ക്കുന്ന ചർച്ചകൾ കേരള സമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്നത് അതീവ ഗൗരവമുള്ളതാണ്. അധികാരത്തിനായി ഏത് വർഗീയ ശക്തികളുമായും ചേരുന്ന കോൺഗ്രസിൻ്റെ നയമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യത്തിലേക്ക് നയിച്ചത്. ഒളിഞ്ഞും തെളിഞ്ഞും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുണ്ടായി. കേരളത്തിൽ ഹിന്ദു വർഗീയ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ച് വർഗീയ ധ്രുവീകരണത്തിനുള്ള ദീർഘകാല പദ്ധതികളുമായാണ് RSS പ്രവർത്തനം. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരെ ശക്തമായി വിമർശനം ഉന്നയിക്കുകയും ഏത് പ്രശ്നങ്ങളെയും വർഗീയമായി മാറ്റുന്നതിനുമുള്ള ഇടപെടലാണ് RSS വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് സ്ത്രീകളെ ഇറക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലും നടന്നു വരുന്നു. BJP ഓരോ പ്രദേശത്തും എങ്ങനെയാണ് വേരുറപ്പിച്ചിട്ടുള്ളതെന്നും അവർ പ്രവർത്തനങ്ങളെ എങ്ങനെ വ്യാപിപ്പിക്കുന്നുവെന്നും പരിശോധിച്ച് ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാവണം. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും കാലഹരണപ്പെട്ട വിശ്വാസങ്ങളെ പലതിനെയും തിരിച്ചുകൊണ്ടുവരികയും അതിൻ്റെ മുൻനിരയിൽ നിൽക്കുകയും ചെയ്താണ് BJP പ്രവർത്തനം വ്യാപിപ്പിച്ചത്. കഴിഞ്ഞ കാലയളവിൽ ക്ഷേത്ര വാർഡുകളിൽ തുടർച്ചയായി ജയിച്ചു വരുന്ന സ്ഥിതിവിശേഷം ഇതിൻ്റെ ഭാഗമാണ്. ക്ഷേത്രവിശ്വാസികളെ വർഗീയവാദികളുടെ പിന്നിൽ അണിനിരത്തുന്ന രീതി ഇല്ലാതാക്കാൻ കഴിയുന്ന വിധത്തിൽ ആരാധനാലയങ്ങളിൽ ഇടപെടണം. വിശ്വാസികളുടെ വിശ്വാസത്തെ ബഹുമാനിക്കുകയും അതേസമയം വർഗീയവാദികളുടെ കൈകളിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന തരത്തിലാകണം പാർട്ടി ഇടപെടലുകൾ ഉണ്ടാകേണ്ടതെന്നും മാർഗരേഖ ചൂണ്ടിക്കാട്ടുന്നു.